ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോട്ടൈൽ ഫിഷിൻ്റെ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ കാണാം, ഒരു പെയർ സോട്ടൈൽ ഉണ്ട്. അപ്പോൾ എൻ്റെ മെയിലിനെ ഫീമെയിലും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അത് മെയിലിൻ്റെ വാലിന് ഇതേപോലെ നല്ല നീളമൊക്കെ ഉണ്ടാകും. അപ്പം ഫീമെയിലിൻ്റെ വയറൊക്കെ നന്നായിട്ട് തള്ളി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലാണ് ഞാൻ സോട്ടൈലിന് ഇടാൻ പോകുന്ന ബ്രീഡിംഗ് ടാങ്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് കുളവാഴയാണ്. ഈ മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു ചെറിയ പീസ് ഓടിൻ്റെ കഷ്ണം കൂടെ വെച്ച് കൊടുക്കാം. ഇത് തണുപ്പൊക്കെയാണ് മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ തിന്നുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു ഇനമാണ് ഈ സോട്ടയിൽ. അപ്പോൾ ഈ നമ്മൾ പാലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വേരിൽ വന്ന് ഇരുന്നോളും, കുഞ്ഞുങ്ങൾ ഒളിച്ചിരുന്നോളും. പിന്നെ ഈ സോട്ടയിൽ ഇറക്കി വിടാം അതിനകത്തോട്ട്. അപ്പോൾ മൂന്ന് ഫീമെയിലിനും ഒരു മെയിലെന്നാണ് പൊതുവെയുള്ള കണക്ക്. പക്ഷേ ഞാനിവിടെ ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ടാങ്കിൽ നോക്കുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുന്നുണ്ട്. ക്യാമറയിൽ വ്യക്തമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 40 കുഞ്ഞുങ്ങളെ കിട്ടുമായിരിക്കും. കാരണം കഴിഞ്ഞ തവണ ഒരു ബ്രീഡിങ്ങിൽ ഇട്ടപ്പോൾ ഈ ടാങ്കിൽ നിന്ന് 43 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഇതാ മെയിലും ഫീമെയിലും എന്താ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. എത്തണം ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം. വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതാണ് സോട്ടൈലിൻ്റെ കുഞ്ഞുങ്ങൾ. ഇപ്പം ഇതിൽ ഞാൻ ഊഹം വെച്ച് പറഞ്ഞ 40 കുഞ്ഞുങ്ങളെന്നായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ 53 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തിന്നു കളയുന്നൊരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇതിൽ കഴിഞ്ഞ തവണ ബ്രീഡിങ്ങിലിട്ട ആ ഒരു സോട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സീബ്രാടൻ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇതിനകത്തോട്ട് ഈ ഒരു കുഞ്ഞുങ്ങളെ മാറ്റണം. ഒരു നല്ല ആരോഗ്യമുള്ള ഫീമെയിൽ സോട്ടൈലിന് ആദ്യത്തെ പ്രസവത്തിൽ 20 മുതൽ 30 വരെ കുഞ്ഞുങ്ങളെ കിട്ടും. അതുപോലെ തന്നെ അത് രണ്ടാമത് നോക്കുകയാണെങ്കിൽ അത് 40 മുതൽ 70 വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതാ ഈ പാത്രത്തിൽ കാണുന്നത് മൊയ്ന കൾച്ചറാണ്. ഇപ്പം 2-3 പാത്രത്തിലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അധികമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം മീനുകൾക്ക് കൊടുക്കാനുള്ളതുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മൊയ്ന ഇങ്ങനെ ഓടുന്നതായിട്ട്. ഇത് നമുക്കൊരു അരിപ്പയിൽ മീനുകൾക്ക് ഫീഡ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതാ മൊയ്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ മീനുകൾക്ക് കൊടുക്കാം. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നോക്കിയത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. മൊയ്നകളൊക്കെ കഴിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള മീൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് മൊയ്നയൊക്കെ കഴിച്ചോളും. ഇപ്പം പെലറ്റ് ഫുഡ് കൊടുത്താലും അത് കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമുക്ക് നല്ലൊരു കളറ് കിട്ടണമെങ്കിൽ അത്യാവശ്യം മൊയ്നയൊക്കെ കൊടുത്ത് ലൈഫ് ഫുഡൊക്കെ കൊടുക്കുക. ഇപ്പം നല്ല കളറുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ അതിൻ്റെ പേരൻസിനെ നമ്മൾ നല്ല കളറുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നല്ല കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ ഇത് വളരുന്ന വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. പൂർണ്ണ വളർച്ചയിലെത്തുന്ന കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഈ കാണുന്നത് അടുത്ത ബാച്ച് ഇറങ്ങാൻ പോകുന്ന മെയിലാണ്, മെയിൽ ഫിഷാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് നല്ല ആക്റ്റീവ് ആണെന്ന് നോക്കിയതിന് ശേഷം വേണം ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനെ ഒന്ന് പിടിക്കാം. ഇതിനെ പിടിച്ചതിന് ശേഷം ആ ബ്രീഡിംഗ് ടാങ്കിലേക്ക് ഇടുക. ഇനി ചെയ്യാൻ പോകുന്നത് ഫീമെയിലിനെ പിടിക്കുകയാണ്. ഈ ഒരു ടാങ്കിലാണ് ഫീമെയിലെല്ലാം കിടക്കുന്നത്. ഇപ്പോൾ സീബ്രാഡേയും അതുപോലെ തന്നെ സോട്ടൈലിൻ്റെ എല്ലാം ഫീമെയിൽ ഇതിനകത്താണ് കിടക്കുന്നത്. നല്ല രീതിക്ക് ഫുഡൊക്കെ കൊടുക്കുക, അതിനുശേഷം ഒന്ന് പിടിക്കാം, അതിനെ ഒന്ന് പിടിക്കാം. ഇതാ ഇതിനെയാണ് ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്ന ഫീമെയിൽ. ഇതിനെ നമ്മൾ ഡയറക്റ്റ് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, കാരണം വെള്ളത്തിന് സെയിം വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് രണ്ടിടത്തും. ഇതിനെ അങ്ങോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ആ ഒരു സെയിം രീതിയിൽ തന്നെ പായലും അതേപോലെ ഓടുമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി അടുത്ത തവണ ചെയ്യുന്ന വീഡിയോ സീബ്ര ഫിഷിൻ്റെ ബ്രീഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മെയിലിനെ ഫീമെയിലിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.